ചപ്പാത്തി ഉണ്ടാക്കുന്ന മേക്കിംഗ് പ്രോസസ്സ് നമുക്ക് ഭയങ്കര രസമാണ് കാണാൻ എന്ന് പറയുന്നത്. ഒരു ഫാക്ടറി പ്രൊഡക്ഷന്റെ ചപ്പാത്തി മേക്കിംഗ് കാണുന്നതിൻ്റെ ഒരു അത്ഭുതവും സുഖമൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ ഇതിനകത്താണ് ആദ്യം മാവ് തട്ടുന്നത്. മാവ് തട്ടിയിട്ട് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്. പിന്നെ എല്ലാം മെഷീൻ ചെയ്തോളൂല്ല. മെഷീൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അതിൻ്റെ ഓരോ മേക്കിംഗ് സ്റ്റേജിലും തൊഴിലാളികളുടെ സഹായം കൂടെയുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ഈ ഇവിടെ കുഴയ്ക്കുന്ന ചപ്പാത്തി അടുത്ത മെഷീനിലേക്ക് വരുന്നുണ്ട്. ഓരോ പ്രോസസ്സായിട്ട് ഇത് കഴിഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ അത് ചപ്പാത്തി ചെറിയ പീസുകളായിട്ട്, അത് നമ്മൾ ഉണ്ട ഉരുട്ടില്ലേ, ഉണ്ട ഉരുട്ടിന് പകരം ഒരു പ്രത്യേക രീതിയിൽ ഈ മെഷീനിലൂടെ ഇത് ഇറങ്ങി വന്നിട്ട് കട്ടായി കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ ഇത് വരും. അപ്പോൾ എല്ലാ ചപ്പാത്തിയും ഒരേപോലെ തന്നെ ഇരിക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് പലതും പല വലിപ്പത്തിലൊക്കെ ആയി പോകില്ലേ. വീട്ടിലായതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇത് വിൽക്കാനുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ ഇത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ സിലിണ്ടറിക്കൽ രൂപത്തിലാക്കിയിട്ടുള്ള ചെറിയ അളവിലുള്ള മാവില്ലേ, അത് മെഷീനുള്ളിലേക്ക് വെക്കുന്നു. അത് പിന്നെയാണ് ആ മെഷീനുള്ളിലാണ് അമർന്ന് കഴിഞ്ഞതിന് ശേഷം ഇതുവഴി ഇങ്ങനെ ഇറങ്ങി വരും ചപ്പാത്തി രൂപത്തിൽ. അതായത് പരത്തി കഴിഞ്ഞ ചപ്പാത്തിയായിട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് ഉള്ളിലേക്ക് തന്നെ അടിയിലൂടെ അകത്തേക്ക് പോകുന്ന ആ ട്രാക്ക് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ആ ട്രാക്കിലേക്ക് പോയിട്ട് ഒടുവിലാണ് ഈ അങ്ങേറ്റത്ത് കാണുന്ന ആ പാത്രം പോലെ ഇരിക്കുന്ന സ്പേസിൽ വന്നിട്ട് ഇത് ചപ്പാത്തികളായിട്ട് മാവ്, അതായത് പുറത്ത് ചെറിയ മാവ് കൂടെ വീണിട്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലേക്ക് വരുന്നത്. ഇടയ്ക്കത് ശരിക്കും പരുവപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഡയമീറ്റർ നോക്കേണ്ടതുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ഡയമീറ്റർ അവർ പറയുന്നത് 22 വേണമെന്നാണ്. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ കൃത്യമാണ്, 22 ഉണ്ട്. ഇന്റർനാഷണലി തന്നെ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്റ്റാൻഡേർഡ് ചെക്കിംഗ് വേണം. നമ്മളിപ്പോൾ വീട്ടിൽ പരത്തുമ്പോൾ പ്രത്യേകിച്ച് അളവും വ്യാസവും ഒന്നും നോക്കേണ്ട കാര്യമില്ല അല്ലേ. അവസാനം നമ്മൾ കണ്ട പ്രോസസ്സ് നടക്കുന്ന മെഷീനിൽ കുറച്ച് പൊടിയൊക്കെ വിതറിയിട്ടാണ് ചപ്പാത്തി ഇങ്ങനെ കണ്ടത് നമ്മൾ. അത് ഇവരിവിടെ അതിനെ കുറച്ചുകൂടെ ഒന്ന് തൂത്തൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. പാക്കിങ്ങിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ കൺവെയറിലൂടെ പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. ആ ഒരു സമയത്ത് ഹാഫ് കുപ്പി ചപ്പാത്തിയാണ്. ആ ഒരു സമയത്ത് ഏകദേശം നമ്മുടെ ആ കൺവെയറിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് താഴെ വരുന്ന ആ ഒരു ചപ്പാത്തിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എബോവ് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ ഒരു 60 ഡിഗ്രിയിൽ നിന്ന് ആ കൺവെയറിലൂടെ പാസ് ചെയ്ത് ട്രെയിലേക്ക് എത്തുമ്പോൾ ആ ചപ്പാത്തിയുടെ ഓരോ ചപ്പാത്തിക്കും ഏകദേശം ഒരു 45 ഡിഗ്രി എങ്കിലും ടെമ്പറേച്ചർ ഉണ്ടാവും. ഈ 45 ഡിഗ്രിയിൽ പാക്ക് ചെയ്ത് അപ്പം തന്നെ നമ്മൾ അവിടെ വെച്ച് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, അവിടെ മോയ്സ്ചർ കണ്ടന്റിൻ്റെ ചാൻസസ് കൂടുതലാണ്. നമ്മളൊരു 10 എണ്ണം നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് കഴിയുമ്പോൾ ചൂടോടുകൂടി പാക്ക് ചെയ്യുമ്പോൾ അവിടെ വേപ്പർ കണ്ടന്റ് വരികയും അത് നമ്മുടെ ചപ്പാത്തി സ്പോയിലേജിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അടച്ചിട്ട് നമ്മൾ AC റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഏകദേശം 23, ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഏകദേശം 23-24 ആയിരിക്കും. അപ്പോൾ അതിൽ ഒരു കുറച്ച് നേരം നമ്മുടെ ചപ്പാത്തി കൺവെയറിലൂടെ പാസ് ചെയ്ത് നമുക്ക് കിട്ടിയ ചപ്പാത്തി ഒന്ന് ആറാനായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം ആ ഒരു ചപ്പാത്തിയുടെ ടെമ്പറേച്ചർ നമ്മൾ ബിലോ ഒരു 22 ലേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്.